السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെയൊക്കെ ഹൃദയം പറയുന്ന ഖൽബ് എന്ന് പറയുന്നത് അത് ഇളകിക്കൊണ്ടേയിരിക്കുന്നൊരു സാധനമാണ്. ഹൃദയത്തിലെ വികാരങ്ങൾ ഒന്നിൻ്റെ ശേഷം ഒന്ന് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമ്മുടെയൊക്കെ ഹൃദയം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ട് വിരലിൻ്റെ ഉള്ളിലാണ്. അതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ദിവസം കഴിയുന്നത്ര നമ്മൾ പ്രാർത്ഥിക്കണം, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, അള്ളാഹേ ഹൃദയം മാറ്റിമറിക്കുന്ന എൻ്റെ റബ്ബേ, എൻ്റെ നിങ്ങളുടെയൊക്കെ ഹൃദയം ദീനിൽ അടിയുറച്ച് നിർത്തിയിട്ട് ഈമാനോട് മരിക്കാനുള്ള തോഫീക്ക് നൽകണേ അള്ളാഹുയേ, അമീൻ. നമ്മുടെയൊക്കെ നമ്മുടെ കർമ്മങ്ങളെ പറ്റി എപ്പോഴും എപ്പോഴും വിലയിരുത്താറുണ്ട്. ഇത് ഖുർആനും സുന്നത്തിൻ്റെ അടിസ്ഥാനമാണോ? കൃത്യമായിട്ട് നമ്മളെപ്പോഴും എപ്പോഴും ചിന്തിക്കണം. അത് ഇബാദത്താവട്ടെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ സംസാരം, നമ്മുടെ നോട്ടം, നമ്മുടെ കൈകൾ, കൈകാലുകളുടെ ചലനങ്ങളൊക്കെ നമ്മളെപ്പോഴും ചിന്തിക്കണം. ഇത് ഖുർആനും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഞാൻ ചെയ്യുന്ന കാര്യം, അള്ളാഹു തൃപ്തിപ്പെടുമോ എന്ന് എപ്പോഴും ചിന്തിക്കുക. നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അവയവങ്ങളുടെ ചലനങ്ങൾ പറയുന്നത്, അത് ഏറ്റവും ആദ്യം നമ്മുടെ നാവ് ശ്രദ്ധിക്കണം. നമ്മുടെ നാവ് എന്താണോ പറയുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കൈകാലുകളും എല്ലാം ചലിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ രാവിലെയും മറ്റു അവയവങ്ങൾ നാവിനോട് പറയും, നാവേ നീ സൂക്ഷിക്കണം, നീ സൂക്ഷിക്കണം, നിൻ്റെ വാക്കുകൾ തെറ്റിക്കഴിഞ്ഞാൽ, നിൻ്റെ വാക്കുകൾ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചലനങ്ങൾ തെറ്റിപ്പോകും, നമ്മുടെ അവയവങ്ങളുടെ ചലനങ്ങൾ തെറ്റിപ്പോകും. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നാവുകളെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം ഉറപ്പു തരാമെന്നുള്ളത്. അപ്പം നമ്മുടെ നാവുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ നാവിനെ നിയന്ത്രിക്കുന്ന വേറൊരു സാധനമാണ് നമ്മുടെ ഹൃദയം, നമ്മുടെ വികാര വിചാരങ്ങൾ. നമ്മുടെ നാവിലേക്ക് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നമ്മുടെ മലക്കുകൾ എഴുതി വെക്കും, അത് രേഖപ്പെടുത്തി വെക്കും, അതിന് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തേണ്ട വരും. എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നൊരു വിഷയം, എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിലെ വികാരങ്ങൾ, വിചാരങ്ങൾ, അത് അള്ളാഹു സുബ്ഹാന തആലക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. ഇന്നഹു അലീമും ബിദാതി സുദൂർ, അള്ളാഹുക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണത്. അത് വേറെ ആർക്കുമല്ല, പിന്നെ എനിക്കേ അറിയുള്ളൂ. അപ്പോൾ അതിന് പേരിൽ അള്ളാഹു സുബ്ഹാന തആല തീർച്ചയായിട്ടും ശിക്ഷിക്കാൻ പോകുന്നില്ല. മറിച്ച് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിലുള്ള വികാര വിചാരങ്ങൾ അതെപ്പോഴും നമ്മൾ അനലൈസ് ചെയ്യണം. ഇത് ഖുർആനും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയാണോ തെറ്റാണോ ഈ വികാരം? അപ്പോൾ യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തിൻ്റെ തെറ്റായ വികാരം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ആരോടും പറയരുത്. ആരോടും പറഞ്ഞ് നമ്മൾ പുറത്ത് പറയരുത്. ഇപ്പം തെറ്റായ വികാരം നമ്മൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം ഇള പോലും അറിയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അല്ല മാത്രം കാണുന്നതാണ്. നമ്മളീ വികാരം മാറി നാവിലേക്ക് വന്ന് പ്രവർത്തനത്തിലേക്ക് വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇസ്തിഗ്ഫാർ ചെയ്ത് അല്ല കൊടുത്തരും. ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ ഒരുപാട് രോഗികളുടെ പ്രശ്നം യഥാർത്ഥത്തിൽ ഹൃദയത്തിലെ വികാര വിചാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറയാം. നല്ല കൃത്യമായിട്ട് 5 നേരം പള്ളിയിൽ വരുന്ന, താടി വെച്ച് ജമാഅത്തിൽ വരുന്ന ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാ സഹോദരന്മാര്, ഡോക്ടറെ എൻ്റെ എൻ്റെ ഹൃദയത്തിൽ വേണ്ടാത്ത വികാരങ്ങൾ വരുന്നു. അന്യ സ്ത്രീ ഒരു പ്രായമായിട്ടുണ്ടാവും, ഒരു 50-60 വയസ്സെങ്കിലും ആയിട്ടുണ്ടാവും. അന്യ സ്ത്രീയെ കാണുമ്പോൾ എനിക്ക് വേണ്ടാത്ത വികാരം വരുന്നു. നിസ്കരിച്ചു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ പോലും വേണ്ടാത്ത വികാരങ്ങൾ ഹൃദയത്തിൽ വന്നു പോകുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞു കൊടുത്തത് നിങ്ങൾ ഹൃദയത്തിൻ്റെ വികാരം മാത്രമാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇനി മുതൽ ഞാൻ എൻ ഡോക്ടർ നിലക്ക് നിങ്ങൾ പറഞ്ഞു, ഇനി ലോകത്തിലൊരൊറ്റ മനുഷ്യൻ സ്വന്തം ഇണയോട് പോലും പറയേണ്ട ആവശ്യമില്ല. അള്ളാഹ് മാത്രം കാണുന്നതാണ് വികാരം. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് അള്ളാഹിൻ്റെ അടുത്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുക. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ എപ്പോൾ വികാരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ്, ഈ നിമിഷം തന്നെ പറയാം അസ്തഗ്ഫിറുല്ലാഹ്, തെറ്റായ വികാരമായിപ്പോയി. എന്തുകൊണ്ട്? എനിക്കറിയാം ഖുർആനും സുന്നത്തിൻ്റെ പ്രകാരം ആ വികാരം തെറ്റാണ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് വികാരം മാറ്റാൻ നോക്കണം. നമ്മളൊരു നോട്ടം അറിയാതെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഐ നോട്ടം അള്ളാഹുവിൽ നമ്മൾ ഒന്നും പ്രശ്നമാക്കില്ല. പക്ഷേ രണ്ടാമത്തെ നോട്ടം നോക്കരുത്, തുറിച്ച് നോക്കരുത്. തുറിച്ച് നോക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ പാപിയായി വന്നു.
പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയുള്ള പലവരും പലരും തെറ്റായി പോകുന്നത്, എപ്പോഴും കാണണം ആഗ്രഹിക്കുന്ന ഓരോ സ്ത്രീ അല്ലെങ്കിൽ തൊട്ടു പോകുന്നു, വിഭിചരിച്ചു പോകുന്നു, അങ്ങനെ അറ്റമാണല്ലോ വിഭിചാരം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ വികാരം മാത്രമായി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക, തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് അള്ളാഹിൻ്റെ അടുത്ത് പറയും, അള്ളാഹുവേ പിശാച് ഒരുപാട് ഉപവാസം ഉണ്ടാക്കുന്നു, നീ വികാരത്തെ ഒന്ന് മാറ്റിത്തരണേന്ന് അള്ളാഹിൻ്റെ നിഷ്കളങ്കമായിട്ട് കണ്ണീര് പൊട്ടിയിട്ട് അള്ളാഹിൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ കണ്ണുകൾ വേണ്ടാത്തത് എപ്പോഴും ടി വി ഒക്കെ കണ്ടുപോകുന്നുണ്ടോ, അല്ല എൻ്റെ യൂട്യൂബുകൾ വൃത്തികെട്ട യൂട്യൂബുകളൊക്കെ കണ്ടുപോകുന്നുണ്ടോ. നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചിന്തനം ചെയ്യുക, എത്രയും പെട്ടെന്ന് അങ്ങനത്തെ വൃത്തികെട്ട കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിട്ടു നിൽക്കുക. ഖുർആൻ ഒരുപാട് കാണട്ടെ, ഖുർആൻ ഒരുപാട് ഓതട്ടെ. അപ്പം അങ്ങനെ ഖുർആൻ ഒരുപാട് ഓതുമ്പോൾ ഇൻഷാ അള്ളാഹ് ഇങ്ങനത്തെ വേണ്ടാത്ത വികാരങ്ങളൊക്കെ മാറും. ഇനി ചില സ്ത്രീകൾക്കുണ്ടാകുന്നതാണ്, ചിലപ്പോൾ ചില സ്ത്രീകൾ തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ചില സ്ത്രീകളൊക്കെ അള്ളാഹ് എത്ര നമസ്കരിച്ചാലും എത്ര നോമ്പ് നോറ്റാലും എത്ര 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 ഇബാദത്ത് ചെയ്താലും പോലും ഹൃദയത്തിൽ വേണ്ടാതെ വെറുപ്പ് കൊണ്ട് നടക്കും. പണ്ടെങ്ങാനും എന്തോ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ, ആരെങ്കിലൊക്കെ ചെയ്ത പേരിൽ, ആ വെറുപ്പ് ഹൃദയത്തിൽ ഇങ്ങനെ കൊണ്ട് നടക്കുക. സ്ത്രീകളെ പറഞ്ഞാൽ പുരുഷന്മാർക്ക് പലപ്പോഴും എന്താ വെച്ചാൽ, പലപ്പോഴും ജോലി തിരക്കുക, രാവിലെ അങ്ങ് ജോലിക്ക് പോകും, പിന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വൈകുന്നേരമൊക്കെ വരുമ്പോഴത്തേക്ക് പലപ്പോഴും ഇതൊക്കെ മറന്നുപോയി പോകും. പക്ഷേ സ്ത്രീകൾ പലപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ ഭക്ഷണ പാചകം ചെയ്യുമ്പോഴും അടുക്കളയിൽ ഒറ്റക്കാണെങ്കിലും വീട്ടിൽ ഒറ്റക്ക് ഉണ്ടാകുമ്പോൾ മനസ്സിലിങ്ങനെ ഒരുപാട് വികാര വിചാരങ്ങൾ വരും. അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയും, ഒരുപാട് പേര് പറയുന്ന അവരെ വിഷമം പറയുന്നത്, അപ്പം ഞാൻ പറയും നിങ്ങൾ വികാര വിചാരം നോക്കുക, ആലോചിക്കുക, അത് അള്ളാഹിൻ്റെ മുമ്പിൽ ശരിയാണോ തെറ്റാണോ, ഖുർആനും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയാണോ തെറ്റാണോ. തെറ്റാണെങ്കിൽ നിങ്ങൾ അത് അപ്പം തന്നെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹിൻ്റെ തേടുക, അള്ളാഹ് വേണ്ടാത്ത വികാരം തോന്നിപ്പിക്കലേ തോന്നിപ്പിക്കലേ തോന്നിപ്പിക്കലേ. ഇനി നിങ്ങൾക്ക് ആരോടാണോ തെറ്റ് തോന്നിപ്പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലതിനു വേണ്ടി അവരുടെ പ്രാർത്ഥിക്കുക. എന്തുകൊണ്ട് വെച്ചാൽ സഹോദരന്മാർ, ഒരു മനുഷ്യനെ കാണിച്ചിട്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞത് ആ മനുഷ്യനെ തുടർന്ന് പോയോക്ക്, ആ മനുഷ്യൻ സ്വർഗത്തിലേക്കാ. അപ്പൊ സഹാബാക്കളൊക്കെ ഇബ്നു റളിയല്ലാഹു പോയി നോക്കി നോക്കി, ഒരു വ്യത്യാസമില്ല, എല്ലാവരും ചെയ്യുന്ന പോലെ നമസ്കരിക്കേണ്ട താജസ്കരിക്കേണ്ട ബാക്കിയൊന്നുമില്ല. പക്ഷെ മനുഷ്യൻ പറഞ്ഞ കാര്യം എന്താ, എൻ്റെ ഹൃദയത്തിൽ ആരോട് വെറുപ്പില്ല, ആരോട് വിദ്വേഷമില്ല, എന്നെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ച് ഞാൻ അപ്പം മറന്നു പോയിട്ടുണ്ടാവും, ഞാൻ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പോയിട്ട് പൊറുക്കൽ തേടും. അപ്പോൾ ഒന്ന് ഒന്ന് ഇതൊക്കെ ഇതാ ഏറ്റവും ബുദ്ധിമുട്ട് അവിടെ സഹോദരന്മാരെ, നിസ്കരിക്കാൻ, നോമ്പ് നോക്കാൻ, സക്കാത്ത് കൊടുക്കാൻ, ഉമ്ര ഹജ്ജൊക്കെ എളുപ്പട്ടോ, എളുപ്പമാണത്. ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഒരു ചടങ്ങ് പോലെ, ആചാരങ്ങൾ പോലെ, ഭക്ഷണം കഴിക്കുന്നു, നിസ്കരിക്കുന്നു, ഭക്ഷണം മൂന്നേരം കഴിക്കുന്നു, നിസ്കാരം അഞ്ചേരം നിസ്കരിക്കുന്നു, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതിലൂടെയൊക്കെ ഇബാദത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെയും നിങ്ങളുടെയും വൃത്തികെട്ട ഹൃദയമുള്ള ഇബാദത്തുകൾ ആവശ്യമില്ല സഹോദരന്മാരെ. അപ്പോൾ ഇബാദത്തിലൂടെ എനിക്കും നിങ്ങൾക്കും ഏറ്റവും ആദ്യം വേണ്ടത് എൻ്റെയും നിങ്ങളുടെ ഹൃദയമാണ്. ഹൃദയം ഒന്ന് സംസ്കരിക്കുക, ശുദ്ധ ഹൃദയം, വൈറ്റ്, പ്യുവർ വൈറ്റ്, 100% വൈറ്റ് ഹൃദയത്തോടെ നടക്കുക, അത് നാളെ പരലോകത്ത് തിളങ്ങണം. പിന്നെ മൂന്നാമത്തെ ഒരു പലപ്പോഴും ചിലവർക്ക് വരുന്നതാണ്, ഡോക്ടറെ ഞാൻ മരിച്ചു പോവും, മരണപ്പെട്ടിൻ്റെ മരണത്തിനെ പറ്റി വല്ലാത്ത പേടി. അപ്പോൾ ഞാൻ രോഗികൾക്ക് സമാധാനിപ്പിക്കും, ഞാൻ പറയും നിങ്ങൾ എന്തിനാണ് എന്തായാലും ഒരു ദിവസം മരിക്കും, അത് മരിക്കുന്ന സമയത്ത് അപ്പോഴും അലയിക്കല്ലോ, ഇന്ന് തന്നെ നിങ്ങൾ മരിക്കും പറഞ്ഞ് പേടിച്ചിരിക്കണ്ടല്ലോ, എത്രയോ രോഗികളുണ്ട് അല്ലാഹോ, എത്രയോ രോഗികളുണ്ട്. എനിക്കിപ്പം എല്ലാവർക്കും കൗൺസിലിയിലും ഇങ്ങനത്തെ കുറേ ആങ്സിയോലറ്റിക് ഡ്രഗ്സ് എഴുതലാണ്, ടെൻഷനും ഇതിനൊക്കെ ഡ്രഗ്സ് ചെയ്തതാണ് എൻ്റെ കൂടുതൽ ജോലി. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും ശരിയാണ്, മരണം ഇന്ന് സംഭവിക്കും, അപ്പോൾ എന്ത് ചെയ്യണം അതിന്? നമ്മൾ നേരത്തെ തയ്യാറെടുത്തുന്നാൽ മതി, രാവിലെ തഹജ്ജുദ് വെച്ച് തുടങ്ങുക, ഫജ്ർ ജമാഅത്തിന് പോവുക, അദ്കാറുകൾ ചെയ്യുക, ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, നിന്നാൽ മതി. എന്നാൽ പിന്നെ വന്നോട്ടെ, എല്ലാവരും മരിക്കല്ലോ, ഞാൻ മാത്രമല്ലല്ലോ മരിക്കാൻ പോകുന്നത്. നീ ഈ സംസാരിക്കുന്ന ഡോക്ടർ ഞാൻ ചിലപ്പോൾ നിങ്ങളെക്കാട്ടി മുമ്പ് മരണപ്പെട്ടുവോ, നമുക്കറിയില്ല. അപ്പൊ മരണം 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 പറഞ്ഞ വികാരത്തിൽ പിശാച് ഇങ്ങനെ ഉപവാസം ഉണ്ടാക്കും, ഇങ്ങനെ ഉപവാസം ഉണ്ടാക്കും. പിന്നെ ചിലവർക്കുണ്ട് യഥാർത്ഥത്തില് അള്ളാഹുവെ പേടിയ, ഒരുപാട് മാനസിക രോഗി, വീണ് പോവോ, തലകറക്കം, ഇങ്ങനെ പല ഉപവാസികൾ. അള്ളാഹുയെ ഞാൻ എപ്പോഴും പറയും, എത്രത്തോളം പിശാജ് ഉപവാസം ഉണ്ടാക്കുന്നോ അത്രത്തോളം നമ്മൾ നമ്മുടെ ഇബാദത്തിൽ കൂട്ടിക്കൊണ്ടേയിരുന്നാൽ മതി. എന്തുകൊണ്ട്? ഇബാദത്തിൽ കൂടുന്നോറും പിന്നെ പിശാജ് നമ്മളെ വെറുതെ ബുദ്ധിമുട്ടിക്കില്ല. എന്തുകൊണ്ട്? പിശാജ് എപ്പോൾ ബുദ്ധിമുട്ടിച്ചാലും ഞാൻ ഇൻഷാദ തഹജ്ജുദ് കൂട്ടും, ഞാൻ ഖുർആൻ ഒത്തുകൂട്ടും, സുന്നത്ത് നോമ്പ് കൂട്ടും, സദഖകൾ കൂട്ടും. ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക സഹോദരന്മാരെ. അതേപോലെ തന്നെ ഹൃദയത്തിൽ വരുന്ന വേറെ വികാരമാണ് ഞാൻ എന്നുള്ളത്. ഞാൻ വലിയവൻ, ഞാൻ ഡോക്ടർ, ഞാൻ പ്രൊഫസർ, ഞാൻ വലിയ ദീനി, ഞാൻ അത് പലപ്പോഴും സംഘടനയാണെങ്കിൽ നമ്മൾ വലിയ സംഘടന, നമ്മൾ മാത്രമാണ് ഇവിടെ ഖുർആനും സുന്നത്തും, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. യഥാർത്ഥം ദയവ് ചെയ്ത് ഞാൻ എന്നുള്ള വികാരം വേണേ ഒന്ന് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എപ്പോഴെങ്കിലും വയറിളക്കം പിടിക്കും, ഈ വയറിളക്കം പിടിക്കുമ്പോൾ ഒന്ന് ഓർത്താൽ മതി സഹോദരന്മാരെ, ഈ വയറിളക്കം പിടിച്ചു നിർത്താനുള്ള ഒരു യോഗ്യത പോലും എനിക്ക് നിങ്ങൾക്കൊന്നും ഇല്ല. എപ്പോഴെങ്കിലൊക്കെ ബാത്റൂമിൽ പോകുമ്പോൾ ഇരിക്കുമ്പോൾ ചിന്തിക്കണം, മലമൂത്ര വിസർജനം പോകുമ്പോൾ ചിന്തിക്കുക, എന്തൊരു വൃത്തികെട്ട സാധനങ്ങളാണ് ഞാൻ പുറത്ത് വിടുന്നത്. ഇത് ഭാഗ്യം കൊണ്ട് ക്ലോസറ്റിൽ വിടുന്നതുകൊണ്ട് അൽഹംദുലില്ല ആരും അറിയുന്നില്ല,
ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, കിടപ്പിലായി കഴിഞ്ഞിട്ട് മലമൂത്ര വിസർജനം എൻ്റെ മുണ്ടിലേക്കായാലും ആരുണ്ടാവില്ല, ആരുണ്ടാവില്ല. അത്രമാത്രം ദുർബലരാ ഞാനും നിങ്ങളെന്ന് എപ്പോഴും എപ്പോഴും ചിന്തിക്കുക. ബാത്റൂമൊക്കെ ഒന്ന് കഴുകുക നിങ്ങൾ. കഴിയുന്ന എല്ലാം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, പാത്രം കഴുകിക്കോളൂ, വീട്ടിൽ ഭാര്യനെ സഹായിക്കുക. ഇനി ഒന്നുമില്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ വന്നാൽ നിങ്ങളുടെ എല്ലാ അഹങ്കാരം പോവും. അപ്പം ഞാൻ എന്നുള്ള വികാരം ഇല്ലാതെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെയുള്ള വേറെ പ്രശ്നം എന്ന് വെച്ചാൽ അസൂയ എന്നുള്ള വികാരം. അള്ളാഹു, നമ്മുടെ വീട്ടിലിപ്പോൾ ജ്യേഷ്ഠൻ്റെ മക്കൾക്ക് നല്ല ഡിഗ്രികൾ കിട്ടി, അല്ലെ വലിയ ജോലി കിട്ടി, നല്ല വീടുണ്ടായില്ല, അനിയൻ്റെ മക്കൾക്ക് നല്ല 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 വീടും പറമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അറിയാതെ ഈ ഉസ്വാസ് വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ചിന്തിക്കണം, ഈ ഉസ്വാസ് അള്ളാഹൻ്റെ മുമ്പിൽ തെറ്റാണ്, അസ്തഗ്ഫിറുള്ള, അള്ളാഹ് പൊറുത്തട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ വെച്ചാൽ ആരോടാണ് അസൂയ തോന്നിയത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ സഹോദരന്മാരെ. ജീവിതത്തിൽ ഈ തോന്നൽ പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവും, മനുഷ്യ മനസ്സാണ്. പക്ഷെ ആ മനസ്സിൽ തോന്നൽ നമ്മൾ അതിങ്ങനെ ഊതി വീർപ്പിച്ച് വേറെ ഒരു മൂന്നാമത്തെ ഒരു രണ്ടാമത്തെ ഒരു മനുഷ്യനോട് പറയേണ്ട ആവശ്യമില്ല. മറിച്ച് അള്ളാഹിൻ്റെ അടുത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞിട്ട് എന്നിട്ട് അള്ളാഹിൻ്റെ അടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നോക്ക്, അവർക്ക് നല്ലത് വരണേ അള്ളാഹ്, നല്ലത് വരണേ, നല്ലത് വരണേ. ഒന്ന് ഒന്ന് ചിന്തിക്കുക സഹോദരന്മാരെ. ഇനി അവസാനിക്കുന്ന മുമ്പ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ഓരോ ജമാഅത്ത് നഷ്ടപ്പെടുമ്പോൾ, ജമാഅത്ത് നഷ്ടപ്പെടുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ വികാരം എന്താണ് ഒന്ന് ഒന്ന് വിലയിരുത്തുക. ഞാൻ നിസ്കരിക്കാത്തേ തീരെ നിസ്കാരമില്ലാത്തവരൊന്നും എൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കറിയില്ല. ദയവ് ചെയ്ത് വലിയ ഗൗരവമേറിയ നിങ്ങൾ വലിയ അപകടത്തിലാണുള്ളത്. അപ്പോൾ കൃത്യം 5 നമസ്കരിക്കുക. ഈ നിസ്കാരം തന്നെ ഞാൻ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നുണ്ടോ? ജമാഅത്ത് നഷ്ടപ്പെടാനുള്ള കാരണം ഹൃദയത്തിലെ വികാരം എന്താ? എനിക്ക് പുച്ഛമാണോ, അല്ലെങ്കിൽ എനിക്ക് മടിയാണോ, എനിക്ക് അഹങ്കാരമാണോ, അതെന്താണെന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് എന്നെ ചോദിച്ച് എത്രയും പെട്ടെന്ന് ഇസ്തിഗ്ഫാർ ചെയ്ത് ഇൻഷാ അള്ളാ ഞാൻ പെട്ടെന്ന് നന്നാകുമെന്ന് പ്രതിജ്ഞ എടുത്ത് അള്ളാഹിൻ്റെ അടുത്ത് നമ്മുടെ വിഷമങ്ങളൊക്കെ പറയുക. ഹൃദയത്തിലെ വികാരമാണ് സഹോദരന്മാരെ നമ്മുടെ നാവിലേക്ക് വരുന്നത്, നമ്മുടെ അവയവങ്ങളിലേക്ക് വരുന്നത്. അതാണ് നമ്മുടെ കർമ്മം, അതാണ് അവസാനം നമ്മുടെ ജീവിതമായിട്ട് മാറുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയം യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബത് ഖൽബി അലാ ദീനിക. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ ബറകാതുഹു.